എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ബേസിക് അക്കൗണ്ട്സ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, ബേസ് ഇല്ലാത്ത ആർക്കും, അതായത് സയൻസ് എടുത്തോട്ടെ, നിങ്ങൾ ഏത് സ്ട്രീം എടുത്തോട്ടെ, നമുക്ക് എന്ത് പഠിക്കാം, അക്കൗണ്ട്സ് പഠിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പഠിക്കാം, അക്കൗണ്ട്സ് പഠിക്കാം. അപ്പം ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ആർക്കും അക്കൗണ്ട്സ് പഠിക്കാം. അക്കൗണ്ട്സ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ് ഫോളോ ചെയ്യണം. അല്ലാതെ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇരുന്ന് കാണാം. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണരുത്. കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് പഠിക്കാം, അക്കൗണ്ട്സ് പഠിക്കാം. അപ്പം എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പം ഞാൻ വെറുതെ കൊടുത്തതെല്ലാം തമ്മിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും, ഏത് ബേസ് ഇല്ലാത്ത ആൾക്കും അക്കൗണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ അക്കൗണ്ട്സിൻ്റെ അടിത്തറ എന്ന് പറയും. അപ്പം എല്ലാവർക്കും അക്കൗണ്ട്സ് പഠിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അടിത്തറ കറക്റ്റല്ല ഏറ്റവും. അപ്പം നമ്മൾ പഠിക്കുമ്പം ആദ്യം നമുക്ക് അടിത്തറയെന്ന് തുടങ്ങാം. അവിടുന്ന് തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് നമുക്ക് അക്കൗണ്ട്സ് നമുക്ക് പഠിക്കാം. റെഡി അല്ലേ എല്ലാവരും? അപ്പം നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, അക്കൗണ്ട്സിൻ്റെ മുമ്പോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, പഠിക്കാൻ വേണ്ടി പറ്റൂല. അപ്പം ഞാൻ ബോർഡിൽ ഞാനൊരു 5 വേർഡ് എഴുതും. നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കും, അറിവുള്ളവരുണ്ടാവും, പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ടാവും. എന്നാലും കൂടി കേട്ടോളൂ, ഒരു 5 വാക്കുകൾ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, എഴുതാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് വണ്ണാണ് എന്ത്, അസെറ്റ്. എന്താണ് അസെറ്റ്? നെക്സ്റ്റ് ഞാൻ ലയബിലിറ്റി. രണ്ടാമത്തെ എന്താണ്, ലയബിലിറ്റി. മൂന്നാമത്തത് ഇൻകം. എന്താ എഴുതിയത്, ഇൻകം. നാലാമത്തതാണ് ക്യാപിറ്റൽ. അഞ്ചാമത്തതാണ് എക്സ്പെൻസ്. ഈ ഒരു 5 കാര്യങ്ങൾ, അസെറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഈ 5 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് മുമ്പോട്ടേക്ക് എന്ത് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അക്കൗണ്ട്സ് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നും എന്താണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത് പഠിക്കണം. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ A1 റൗണ്ട് ഇട്ടു, L1 റൗണ്ട് ഇട്ടു, I1 റൗണ്ട് ഇട്ടു, C1 റൗണ്ട് ഇട്ടു, E1 റൗണ്ട് ഇട്ടു. ഇതെന്താ വായിക്കുക, A-L-I-C-E. എന്താണ് A-L-I-C-E? ആലീസ് എന്ന് വായിക്കാം. ഈ ആലീസ് അക്കൗണ്ട്സിന്റെ മർമ്മമാണ്. ഈ ആലീസ് എന്താണ്, അക്കൗണ്ട്സിന്റെ മർമ്മമാണ്. ഇത് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുമ്പോട്ടേക്ക് എന്ത് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ആലീസ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കാം. A4 അസെറ്റ്, L4 ലയബിലിറ്റി, I4 ഇൻകം, C4 ക്യാപിറ്റൽ, ആൻഡ് E4 എക്സ്പെൻസ്. ഇതാണ് നമ്മളുടെ ആലീസ്. അപ്പോൾ ഓരോന്നും നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ബോർഡിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ ബോർഡിൽ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഞാൻ ആലീസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട്, എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണ്ട സാധനമാണ് ആലീസ് എന്ന് പറഞ്ഞത്. ഞാനിവിടെ ആലീസ് എന്ന് പറഞ്ഞ് എഴുതി. ഇതിൻ്റെ അകത്ത് വരുന്ന ഫസ്റ്റ് വൺ അസെറ്റ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോവാണ്, എന്താണ് അസെറ്റ് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കാൻ പോവാണ്. ശ്രദ്ധിക്കാൻ എല്ലാവരും. അസെറ്റ് പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു എന്താവാൻ പോവാണ്, ഒരു അക്കൗണ്ടന്റ് ആവാൻ പോവാ കേട്ടോ. നമ്മളൊക്കെ ആരാണ്, അക്കൗണ്ടന്റ് ആണ്. നമുക്കൊരു സ്ഥാപനമുണ്ട്. നമുക്ക് എന്ത് സ്ഥാപനമാണ്, നമുക്കൊരു ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു എന്താണ്, ഒരു ചെയർ ആയിക്കോട്ടെ, നമുക്കൊരു കമ്പ്യൂട്ടർ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് നമുക്ക്. കമ്പ്യൂട്ടറിന്റെ ഒരു ഡീലറാണ്, കമ്പ്യൂട്ടർ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട് നമുക്ക്. അപ്പോൾ ഇലക്ട്രോണിക് ഷോപ്പാണ് നമുക്കുള്ളത്. അവിടെ നമ്മൾ വിൽക്കുന്ന സാധനം എന്താണ്, കമ്പ്യൂട്ടറാണ് നമ്മൾ വിൽക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാണ്. എവിടെ വർക്ക് ചെയ്യാണ്, അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാണ്. നമ്മൾ ഏത് സ്ഥാപനത്തിന്റെ അക്കൗണ്ടന്റ് ആണ്, ഒരു കമ്പ്യൂട്ടർ സ്ഥാപനമാണ്. ഒരു ABC ക്രെഡിറ്റ്. നമ്മുടെ കമ്പനിയുടെ പേരെന്താ, എ ബി
ട്രേഡേഴ്സ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. അവിടെ നമ്മൾ വിൽക്കുന്ന സാധനം എന്താണ്? നമ്മൾ വിൽക്കുന്നത് കമ്പ്യൂട്ടറാണ്, നമ്മൾ വിൽക്കുന്ന സാധനം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ അക്കൗണ്ട് എന്താണ്? ABC ട്രേഡേഴ്സിലെ അക്കൗണ്ട് ആണ്. നമ്മൾ വിൽക്കുന്ന സാധനം എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറാണ്. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്? കമ്പ്യൂട്ടറാണ്. റെഡി? അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന അസറ്റ്. അപ്പൊ അസറ്റ് എന്താന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് അകത്തുള്ള, നമ്മുടെ ഫേമിന്റെ അകത്തുള്ള വാല്യൂ ഉള്ള, ക്യാഷാക്കി മാറ്റാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളെയും നമുക്ക് എന്ത് എന്ന് പറയാം? അസറ്റ് എന്ന് പറയാം. എന്താ അസറ്റ്? ക്യാഷാക്കി മാറ്റാൻ പറ്റാവുന്ന, മോണിറ്ററി ടേംസിൽ അളക്കാൻ പറ്റിയ, പണത്തിന്റെ വാല്യൂ ഉള്ള എല്ലാ വസ്തുക്കളും എന്താണ്? അസറ്റാണ്. അപ്പൊ എന്താ നമ്മുടെ ബിസിനസിന് അകത്തുള്ള വാല്യൂ ഉള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്തെന്ന് പറയാം? അസറ്റ് എന്ന് പറയാം. പണമാക്കി മാറ്റാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളെയും എന്തെന്ന് പറയാം? അസറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ സ്ഥാപനം എന്താണ്? കമ്പ്യൂട്ടർ ഷോപ്പാണ്. ABC ട്രേഡേഴ്സ് ആണ് കമ്പനിയുടെ പേര്. അവിടെയുള്ള അസറ്റ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഷോപ്പിലേക്ക് കയറി, അവിടെ പോയി നോക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ചെയറുണ്ട്. നമ്മൾ ഇരിക്കുന്ന എന്തുണ്ട്? ചെയറുണ്ട്. ഇത് അസറ്റാണോ? അസറ്റാണ്. കാരണം എന്താ? അതിനൊരു വാല്യൂ ഉണ്ട്. അത് നമുക്ക് വിറ്റാൻ പൈസ കിട്ടും, വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മള് ആ ഒരു ABC ട്രേഡേഴ്സിലുള്ള ചെയർ എന്താണ്? അസറ്റാണ്. അവിടെ എന്തുണ്ടെന്ന് വിചാരിക്കുക? നമ്മൾ ഇരിക്കുന്നത് ഒരു ഫാൻ ഉണ്ട്. ഫാൻ എന്താണ്? അസറ്റാണ്. കാരണം അതിനും എന്തുണ്ട്? വാല്യൂ ഉണ്ട്. അതും എന്താണ്? അസറ്റാണ്. അടുത്ത് നമുക്ക് നോക്കാം, അവിടെ എന്തുണ്ട്? അവിടെ നമുക്കൊരു എന്താ പറയാ, ടേബിൾ ഉണ്ട്. ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നമ്മള് കമ്പ്യൂട്ടർ ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ടേബിൾ ഉണ്ട്. അത് നമ്മുടെ കമ്പനിയുടെ എന്താണ്? അസെറ്റാണ്. അസെറ്റാണ്. അതേപോലെ തന്നെ നമുക്ക് അവിടെ ഷെൽഫിന്റെ അകത്ത് നമ്മള് കമ്പ്യൂട്ടർ വിറ്റിട്ട് കുറച്ച് ക്യാഷ് ഇട്ടിട്ടുണ്ട്. അത് കമ്പ്യൂട്ടർ വിറ്റിട്ട് കുറച്ച് ക്യാഷ് നമ്മുടെ ഷെൽഫിന്റെ അകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ക്യാഷും നമ്മുടെ എന്താണ്? അസെറ്റാണ്. ക്യാഷും നമ്മുടെ എന്താണ്? അസെറ്റാണ്. അപ്പൊ നമ്മുടെ ചെയർ അസെറ്റാണ്, ഫാൻ അസെറ്റാണ്, ടേബിൾ അസെറ്റാണ്, അതേപോലെ തന്നെ ക്യാഷ് എന്താണ്? അസെറ്റാണ്. അപ്പം ചെയർ അസെറ്റാണ്, ഫാൻ അസെറ്റാണ്, ടേബിൾ അസെറ്റാണ്, ക്യാഷ് അസെറ്റാണ്. അതേപോലെ തന്നെ നമ്മൾ അവിടെ എന്ത് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്? കമ്പ്യൂട്ടർ നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഷോപ്പാണ്. നമ്മൾ എന്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്? കമ്പ്യൂട്ടർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടൂലേ? അത് പണമാക്കി മാറ്റാൻ പറ്റൂല നമുക്ക്, അല്ലെ? വാല്യൂ ഉള്ള വസ്തുക്കളല്ലേ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ കമ്പ്യൂട്ടർ എന്താണ്? അസെറ്റാണ്. അപ്പൊ ഈ ഇതൊക്കെ നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള എന്താണ്? അസെറ്റാണ്. അപ്പൊ നമ്മൾ നോക്കുക, നിങ്ങൾ സിമ്പിളായിട്ട് നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള വാല്യൂ ഉള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്ത് എന്ന് പറയാം? അസെറ്റ് എന്ന് പറയാം. ഫാൻ ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള, നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള എന്താണ്? അസെറ്റാണ്. വാല്യൂ ഉള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്ത് എന്ന് പറയാം? അസെറ്റ് എന്ന് പറയാം. മറന്നുപോയതും ക്യാഷും അസെറ്റാണ്. അത് മാറിപ്പോകാൻ പാടില്ല. കാരണം ക്യാഷിനും എന്തുണ്ട്? വാല്യൂ ഉണ്ട്. നമ്മുടെ ബിസിനസ്സിനകത്തുള്ള ക്യാഷിനും എന്തുണ്ട്? വാല്യൂ ഉണ്ട്. അപ്പൊ ക്യാഷും എന്താണ്? അസെറ്റാണ്. അങ്ങനെ ബിസിനസിന്റെ അകത്തുള്ള വാല്യൂ ഉള്ള എല്ലാ വസ്തുക്കളെയും അസെറ്റ് എന്ന് പറയാം. അപ്പം ABC അകത്തുള്ള ഏ കമ്പനിത്തെ ഫസ്റ്റത്തെ അടിത്തറ നമ്മളിട്ട് ഓക്കെ, രണ്ടാമത്തിലേക്ക് കടക്കാൻ പോണ നമ്മള് അടുത്ത എന്താണ്? എൽ. അതൊന്ന് മായ്ക്കാം. നമ്മൾ നോക്കാണ് എല്ലാം എന്താണെന്ന് നോക്കാം. നമുക്ക് അസെറ്റ് കഴിഞ്ഞു, നമ്മൾ ബിസിനസ് അവിടെ നിന്ന് നോക്കാം കേട്ടോ. ABC ട്രേഡേഴ്സ് അവിടെ നിന്ന് നോക്കാം. ഞാൻ മായ്ക്കുന്നില്ല. നേരെ ABC-നകത്തുള്ള L4 ലാബിലിറ്റി. എൽ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ലാബിലിറ്റി. L4 ലാബിലിറ്റി. അപ്പൊ ABC-നകത്തുള്ള അസെറ്റ് കഴിഞ്ഞു, ലാബിലിറ്റി. അപ്പൊ ലാബിലിറ്റി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ലാബിലിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ കടമാണ്. കടത്തിനാണ് നമ്മൾ ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്ഥാപനം എന്താണ്? കമ്പ്യൂട്ടർ ഷോപ്പാണ്. കമ്പ്യൂട്ടർ ഷോപ്പിന്റെ പേര് എന്താണ്? ABC ട്രേഡേഴ്സ് എന്നാണ്. അപ്പൊ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്, ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്? ബാങ്കിൽ പോയിട്ട് എന്തെടുത്ത്? ലോൺ എടുത്ത്. ആരെ പേരില ലോൺ എടുത്ത്? അത് ശ്രദ്ധിക്കണം. നമ്മുടെ ABC ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിസിനസിന്റെ പേരിൽ നമ്മൾ എന്തെടുത്ത്? ലോൺ എടുത്തു. ബാങ്കിൽ ലോൺ എടുത്തു. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നമ്മൾ ബാങ്കിൽ ലോൺ എടുത്താൽ ആ പൈസ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച്
അടക്കേണ്ട പൈസയാണ് ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ ഒരു കടം വന്നു, നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ ഒരു കടമാണ്, കാരണം ബാങ്ക് ലോൺ നമ്മുടെ കമ്പനി എ ബി സി ട്രേഡേഴ്സിനൊരു കടം വന്നു. എ ബി സി ട്രേഡേഴ്സ് ആ പൈസ എങ്ങോട്ടേ അടയ്ക്കാനുണ്ട്? ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കണം. അപ്പൊ ഈ ഒരു ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലാബിലിറ്റി ആണ്. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലാബിലിറ്റി. അങ്ങനെ ഒരുപാട് കടങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവും, ഒരുപാട് കടങ്ങൾ നമ്മുടെ ബിസിനസ്സിന്റെ അകത്ത് വരും. ബിസിനസ്സിന്റെ അകത്ത് വരുന്ന വേറൊരു കടം നമുക്ക് നോക്കാം. വേറൊരു കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എ ബി സി കമ്പ്യൂട്ടർ നമ്മുടെ സാധനം ഫസ്റ്റ് ഷോപ്പ് തുടങ്ങിയതാണ്. നമ്മൾ എന്ത് ചെയ്തു? ഒരു പി ക്യു ആർ എന്ന് വേറൊരു കമ്പ്യൂട്ടറിന്റെ ഹോൾസെയിൽ ഷോപ്പാണ്, കമ്പ്യൂട്ടറിന്റെ ഹോൾസെയിൽ ഷോപ്പാണെന്ന് വിചാരിക്കാം. ഇവരെ കയ്യിൽ ഇവരുടെ പേര് പി ക്യു ആർ ട്രേഡേഴ്സ്. ഇവരെടുത്ത് പോയിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് തൽക്കാലത്തേക്ക് ഷോപ്പ് എന്ത് ചെയ്താണ്, പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഒരു 10 കമ്പ്യൂട്ടർ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇപ്പൊ തരണം, ഒരാഴ്ച വേണ്ട എന്ത് തരാം? ക്യാഷ് തരാം. അതായത് പി ക്യു ആർ ട്രേഡേഴ്സിനോട് നമ്മൾ പോയി പറഞ്ഞു എന്താണ്, നമ്മൾ പുതിയതായിട്ട് എന്ത് തുടങ്ങിയിട്ടുണ്ട്, എ ബി സി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങളൊരു 10 കമ്പ്യൂട്ടർ നമുക്ക് തരാം, ഒരാഴ്ച കഴിഞ്ഞ് എന്ത് തരാം, സെയിലൊക്കെ നോക്കിയിട്ട് ക്യാഷ് തരാം. അപ്പൊ പി ക്യു ആർ ട്രേഡേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ എന്ത് തരാം, 10 കമ്പ്യൂട്ടർ തരാം. ഒരു കമ്പ്യൂട്ടറിന്റെ വില 10,000 രൂപ വെച്ചിട്ട് നമ്മൾ അവരുടെ എന്ത് വാങ്ങിച്ചു, കമ്പ്യൂട്ടർ വാങ്ങി. ആരെണ്ണാ വാങ്ങി? പി ക്യു ആർ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ഒരു 10,000 രൂപ വെച്ചിട്ട് 10 കമ്പ്യൂട്ടർ, അതായത് 100,000 രൂപയ്ക്ക് നമ്മൾ എന്ത് വാങ്ങിച്ചു, കമ്പ്യൂട്ടർ വാങ്ങിച്ചു. 10,000 × 10. അപ്പൊ ഇവിടെയും നമുക്കൊരു കടം വന്നു. എന്താ നമ്മുടെ കടം? നമ്മൾ ആർക്ക് പൈസ കൊടുക്കാനുണ്ട്? പി ക്യു ആർ ട്രേഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കാനുണ്ട്? 100,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. അപ്പൊ ഈ ഒരു പി ക്യു ആർ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ലാബിലിറ്റിയാണ്. കാരണം നമ്മൾ അവരുടെ അടുത്ത് പോയി കടത്തിന് സാധനം വാങ്ങിച്ചു, നമ്മൾ അവർക്ക് എന്ത് കൊടുത്തിട്ടില്ല, ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ഒരു പി ക്യു ആർ ട്രേഡേഴ്സും ലാബിലിറ്റിയാണ്, ബാങ്ക് ലോൺ ലാബിലിറ്റിയാണ്. അപ്പൊ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബിസിനസ്സിന്റെ കടങ്ങളാണ്. ബിസിനസ് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, ലാബിലിറ്റീസ് ആണ്. എല്ലാവർക്കും മനസ്സിലായോ? ലാബിലിറ്റി. അപ്പൊ നമ്മുടെ ആലീസിനകത്തുള്ള എല്ല് കംപ്ലീറ്റ് ആയി. ഓക്കെ, എല്ല് കംപ്ലീറ്റ്. ഇനി നമ്മൾ നേരെ അടുത്തേക്ക് പോവാണ്. അടുത്തതാണ് എന്ത്? ഐ ഫോർ ഇൻകം. നമുക്കറിയാം എ ഫോർ അസെറ്റ്, എൽ ഫോർ ലാബിലിറ്റി, ഐ ഫോർ ഇൻകം. അപ്പൊ ഇൻകം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻകം എന്താന്ന് നോക്കാം നമുക്ക്. ഞാൻ ഈ ബോർഡ് ഒന്ന് മാറ്റാം. ഇൻകം, ഇൻകത്തിന് നമുക്ക് മലയാളത്തിൽ നമുക്ക് എന്തെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇൻകം ഓർ റവന്യൂ ആണ്. അതായത് നമ്മൾ മലയാളത്തിൽ വരവ് എന്നൊക്കെ പറയാൻ പറ്റും, വരുമാനം, വരവ് എന്നൊക്കെ നമുക്ക് എന്തിനെ പറയാം, ഇൻകത്തിനെ പറയാം. അതായത് നമ്മളിപ്പോ വിൽക്കുന്ന സാധനം എന്താ, കമ്പ്യൂട്ടർ ആണ് അല്ലേ. നമ്മുടെ ബിസിനസ് എന്താണ്, കമ്പ്യൂട്ടറിന്റെ ഷോപ്പാണ്. നമുക്ക് നമ്മൾ വിൽക്കുന്ന സാധനം എന്താണ്, കമ്പ്യൂട്ടർ ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, വിൽക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ വിൽക്കുന്നതിനെ നമ്മൾ എന്താ പറയാ, വിൽക്കുന്നതിനെ നമ്മൾ എന്താന്ന് പറയാം, സെയിൽ എന്നല്ല പറയാം. വിൽക്കുന്നതിനെ നമ്മൾ എന്താന്ന് പറയാം, സെയിൽ ചെയ്യാന്നല്ല പറയാം, അല്ലെ, സോൾഡ്, സെയിൽസ്. സെയിൽസ് എന്ന് പറയാം, സെയിൽസ് എന്ന് പറയാം, സാധനം വിൽക്കുകയാണ്. അപ്പൊ സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അയ്യൊരു കസ്റ്റമർ നമുക്ക് എന്ത് തരും, പൈസ തരും. കിട്ടൂലേ? ആ കസ്റ്റമർ നമുക്ക് പൈസ തരൂല്ലേ? നമ്മൾ കമ്പ്യൂട്ടർ വിറ്റ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വാങ്ങാൻ എന്നാണ് നമുക്ക് പൈസ തരൂല്ലേ? അപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വരവല്ലേ, നമുക്കൊരു ഇൻകം അല്ലേ. സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻകം അല്ലേ, നമുക്കൊരു വരുമാനമല്ലേ. അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടിയെന്ന് വിചാരിക്കാം നിങ്ങൾ, ഒരു കമ്മീഷൻ. കമ്മീഷൻ റിസീവ്ഡ്, ശ്രദ്ധിക്കണം, കമ്മീഷൻ റിസീവ്ഡ്. നമുക്ക് എന്ത് കിട്ടി? ഒരു കമ്മീഷൻ കിട്ടി. കമ്മീഷൻ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലേക്ക് എന്ത് വരികയാണ്, പൈസ വരില്ലേ, ക്യാഷ് ഇങ്ങോട്ടേക്ക് വരില്ലേ. കമ്മീഷൻ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ഒരു ഇൻകമാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കമ്മീഷൻ കിട്ടി. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, വരവാണത്, ഇൻകമാണത്. ഇൻകത്തിൽ നമുക്ക് റവന്യൂ എന്നും പറയാം കേട്ടോ. അപ്പൊ നമ്മൾ സെയിൽ നടക്കുന്നത് നമുക്ക് ബിസിനസ്സിലേക്ക് വരുമാനമാണ്. സെയിൽ നടത്തിയാൽ നമുക്ക് ക്യാഷ് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ നിങ്ങൾ സിമ്പിളായിട്ട് എങ്ങനെ ചിന്തിച്ചാൽ മതി, ബിസിനസ്സിലേക്ക് ക്യാഷോ ചെക്കോ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇൻകം എന്ന് പറയാം. എന്താ ഇൻകം? ബിസിനസ്സിലേക്ക് വരുമാനം വരികയാണ്, ഇൻകം വരികയാണ്. ക്യാഷോ ചെക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് വരികയാണ്, നമുക്ക് ഇൻകമാണ്. സെയിൽ നടക്കുന്നു, ക്യാഷ് കിട്ടാണ്, സെയിൽ സാധനം കിട്ടു, പൈസ കിട്ടാണ്, ഇൻകമാണ്. കമ്മീഷൻ കിട്ടാണ്, ഇൻകമാണ്. ഇനി നമ്മുടെ ബിസിനസിന്റെ പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കും.
അവിടെ നമുക്ക് എന്ത് കിട്ടാണ് റെന്റ് റിസീവ്ഡ് റെന്റ് കിട്ടാണ് റെന്റ് കിട്ടാന്ന് പറഞ്ഞാൽ എന്താണ് ഇൻകം ആണ് കാരണം നമുക്ക് എന്താ കിട്ടുന്നത് റെന്റ് കിട്ടാണ് റെന്റ് കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ഇങ്ങോട്ടേക്ക് വരാണ് അല്ലെങ്കിൽ ചെക്ക് ഇങ്ങോട്ടേക്ക് വരാണ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എന്താണ് ഇൻകം അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറഞ്ഞാൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ വരുമാനത്തിന് നമുക്ക് എന്ത് എന്ന് പറയാം ഇൻകം എന്ന് പറയാം അപ്പൊ നമ്മള് ആനലിസ്റ്റിനകത്തുള്ള ഐ എന്തായിട്ടുണ്ട് കംപ്ലീറ്റ് ആയി ഐ ഫോർ ഇൻകം ഇനി നമുക്ക് എങ്ങോട്ടേക്കാ പോകേണ്ടത് സി സി ഫോർ ക്യാപിറ്റൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ക്യാപിറ്റൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമ്മള് പഠിക്കാൻ പോകുന്നത് എന്താണ് ക്യാപിറ്റൽ അപ്പൊ നമ്മള് അസെറ്റ് കഴിഞ്ഞു ലാബിലിറ്റി കഴിഞ്ഞു ഇൻകം കഴിഞ്ഞു നേരെ നമ്മൾ എങ്ങോട്ടേക്കാ കടക്കുന്നത് ക്യാപിറ്റലിലേക്ക് കടക്കുകയാണ് ക്യാപിറ്റലിന്റെ മലയാളം എല്ലാവർക്കും അറിയണ്ടാവും ക്യാപിറ്റലിന്റെ മലയാളം എന്താ നമ്മളോട് ഏതാ ഞാൻ മൂലധനം ഇതാണ് എന്തിന്റെ മലയാളം നമ്മുടെ ക്യാപിറ്റലിന്റെ മലയാളം പക്ഷേ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ മൂലധനം എന്ന് പറയുന്നത് ക്യാപിറ്റൽ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു സാധനമാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ക്യാപിറ്റൽ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും അറിയേണ്ടതാണ് ഈ ഒരു സംഭവം ഇതിനെ നമ്മൾ എന്തെന്ന് പറയും എന്റിറ്റി കോൺസെപ്റ്റ് എന്താണ് എന്റിറ്റി കോൺസെപ്റ്റ് അപ്പൊ ഇതറിയാണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് കടക്കരുത് നിങ്ങൾ ക്യാപിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കടക്കാൻ പാടില്ല അപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് അസെറ്റ് ആണോ ലയബിലിറ്റി ആണോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് അസെറ്റ് ആണോ ലയബിലിറ്റി ആണോ ഒരിക്കലും എല്ലാവരും പറയും എന്താണ് അസെറ്റ് ആണ് എല്ലാവരും പറയുന്ന കാര്യം എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനൊരു അസെറ്റ് ആണ് എന്നാണ് എല്ലാവരും പറയുക പക്ഷേ അല്ല ഈ ക്ലാസ് കാണുന്നവരൊരിക്കലും തെറ്റിക്കാൻ പാടില്ല ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല ബിസിനസ്സിനെ സംബന്ധിച്ച് അസെറ്റ് അല്ല ഒരു ലയബിലിറ്റി ആണ് എന്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറയും ക്യാപിറ്റൽ എന്താണ് ഒരു ലയബിലിറ്റിയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ക്യാപിറ്റൽ ഒരു ലയബിലിറ്റി ആവാനുള്ള കാരണം ഇതറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം നമ്മൾ എന്താ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ ആണ് അപ്പം ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് ലയബിലിറ്റി അതറിയണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം എന്റിറ്റി കോൺസെപ്റ്റ് പഠിക്കണം അപ്പം ക്യാപിറ്റൽ അറിയണമെങ്കിൽ നിർബന്ധമായിട്ടും എന്തറിയാം നമ്മൾ എന്റിറ്റി കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെയും ഓണറിനെയും രണ്ടായിട്ട് കാണുന്ന നമ്മുടെ ബിസിനസ്സിനെയും ഓണറിനെയും രണ്ടും രണ്ടാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണിത് എന്റിറ്റി കോൺസെപ്റ്റ് അതായത് നമ്മളൊക്കെ വിചാരിക്കും ഓണറിന്റെ അല്ലേ ബിസിനസ് അപ്പം ഓണറും ബിസിനസ്സും ഒന്നാണ് നമ്മൾ വിചാരിക്കും അല്ല ഓണറും ബിസിനസ്സും എന്താണ് രണ്ടും രണ്ടാണ് ഓണർ വേറെയാണ് ബിസിനസ് വേറെയാണ് ബിസിനസ്സിനെ നമ്മൾ ആരായിട്ട് കാണണം ഒരു വ്യക്തിയായിട്ട് കാണണം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് എന്റിറ്റി കോൺസെപ്റ്റ് എന്റിറ്റി കോൺസെപ്റ്റിൽ എന്താ പറയുന്നത് ബിസിനസ്സിനെ നമ്മൾ ആരായിട്ട് കാണണം നമ്മളൊക്കെ പോലെ എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ആരെ കാണണം ബിസിനസ്സിനെ കാണണം അപ്പോൾ ഓണർ ഒരു വ്യക്തിയാണ് ബിസിനസ് വേറൊരു വ്യക്തിയാണ് ഇങ്ങനെ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് എന്റിറ്റി കോൺസെപ്റ്റ് എന്താ എന്റിറ്റി കോൺസെപ്റ്റ് ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ് ബിസിനസ്സിനെ നമ്മൾ നമ്മളെപ്പോലൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ ജീവനില്ലാതെ മാത്രമേ ഉള്ളൂ ബിസിനസ്സിനെ നമ്മൾ എന്തായിട്ട് കാണാൻ നമ്മളെപ്പോലൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ആരെ കാണാം ബിസിനസ്സിനെ കാണണം എന്നുള്ള ഒരു സങ്കല്പം എന്താണിത് സങ്കല്പമാണ് അതാണിത് നമ്മുടെ എന്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് അപ്പൊ നമ്മൾ നേരെ ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ് ഓണർ എന്ന് പറഞ്ഞ വ്യക്തി ബിസിനസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്താണ് ഒരു ഓണർ ബിസിനസ്സിന് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ ഓണർ എന്ന് പറഞ്ഞ വ്യക്തി ബിസിനസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ ഒരു ഓണർ എന്തൊക്കെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഒരു ഓണേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ്സിനെ നമ്മൾ എന്തെന്ന് പറയാ ക്യാപിറ്റൽ അതെന്തുമാവാം ഓണർ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇടാം ഓണർ ബിസിനസ്സിലേക്ക് കുറെ കമ്പ്യൂട്ടറും ഓണത്തെ വീട്ടിലുണ്ടായിരുന്നു അത് വേണം ബിസിനസ്സിലേക്ക് ഇടാം ഓണറിന്റെ വീട്ടിൽ കുറെ ചെയർ ഉണ്ടായിരുന്നു അത് വേണം ബിസിനസ്സിലേക്ക് ഇടാം എന്ത് ബിസിനസ്സിന്റെ അകത്തേക്ക് ഇടാം അപ്പം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ എന്ന് പറഞ്ഞ വ്യക്തി
ബിസിനസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ, ബിസിനസ്സിലേക്ക് ഒരു ഓണർ എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പൊ നമ്മൾ നേരെ ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് ലാബിലിറ്റി ആവാനുള്ള കാരണം അപ്പം കുറെ ആൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ? കാരണം ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. അപ്പൊ ഈ പൈസയ്ക്ക് ഓണർ ആദ്യം കൊടുത്തിട്ടുണ്ട്, ബിസിനസ്സിന് കൊടുത്തിട്ടുണ്ട് അല്ലെ? ക്യാപിറ്റലായിട്ട് ഈ പൈസയ്ക്ക് ആദ്യം കൊടുത്തതാണ്, ബിസിനസ്സിലേക്ക് ഓണർ ഇട്ടതാണ്. അപ്പം ഓണർ ചോദിക്കുമ്പോൾ ഈ പൈസ ആര് തിരിച്ചു കൊടുക്കണം? നമ്മളുടെ ബിസിനസ് തിരിച്ചു കൊടുക്കണം. കാരണം ബിസിനസ്സിന് നമ്മളൊരു വ്യക്തിയായിട്ടാണ് കണ്ടത്. അപ്പൊ പൈസ ആരുടെല്ല? ബിസിനസ്സിൻ്റെതല്ല, ആര് കൊടുത്തതാണ്? നമ്മളുടെ ഓണർ ബിസിനസ്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത പൈസയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയാം, ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പൊ ഈ ഒരു ക്യാഷ് ഒന്നും ആരതല്ല, നമ്മുടെ ബിസിനസ്സിന്റെ പൈസയല്ല, ആരുടെ പൈസയാണ്? നമ്മുടെ ഓണറുടെ പൈസയാണ് അല്ലേ? ഓണർ എങ്ങോട്ടും കിട്ടതാണ്, ബിസിനസ്സിലേക്ക് കിട്ടതാണ്. ഇതൊക്കെ ആരതാണ്? ഓണറുടെ പൈസയാണ്. അപ്പൊ ഓണർ ചോദിക്കുമ്പോ ബിസിനസ് അത് എന്ത് ചെയ്യണം? ഓണർ തന്നെ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ക്യാപിറ്റലിനെ എന്താന്ന് പറയാൻ കാരണം, ഒരു ലാബിലിറ്റിയാണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ക്യാപിറ്റൽ എന്താണ്? ഒരു ഓണർ എന്തൊക്കെ ബിസിനസിന്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഓണേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ്സിനെ നമുക്ക് എന്ത് എന്ന് പറയാം? ക്യാപിറ്റൽ എന്ന് പറയാം. ഇനി ലാസ്റ്റ് വൺ, അനലൈസിലെ ലാസ്റ്റ് വൺ ആണ് എന്ത്? എക്സ്പെൻസ്. എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് എക്സ്പെൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക, എക്സ്പെൻസിലേക്ക് പോവാണ്. എക്സ്പെൻസ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എക്സ്പെൻസ് നമുക്ക് ചെലവ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കുറെ ചെലവുകൾ ഉണ്ടാവും ഡെയിലെ. നമ്മൾ ചിലപ്പോൾ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ടി വരും, വീട്ടിലത്തെ റെന്റ് കൊടുക്കേണ്ടി വരും, വാട്ടർ ബില്ല് കൊടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് വരുന്ന ചെലവുകൾ. അതേപോലെ നമ്മുടെ ബിസിനസ്സിനും കുറെ ചെലവുകൾ ഓരോ ദിവസവും ഉണ്ടാവും. എന്തൊക്കെയാണ് ബിസിനസ്സിന്റെ ചെലവുകൾ? ചെലവ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ? നേരത്തെ നമ്മൾ വരവ് പറഞ്ഞ് ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്. ഇപ്പൊ നമ്മൾ ചെലവ് പഠിക്കുകയാണ്, ബിസിനസ്സിൽ നിന്നും ക്യാഷോ ചെക്കോ പുറത്തേക്ക് പോവാ, അതാണ് നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് അഥവാ നമ്മുടെ ചെലവ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് എന്ത് പോവാണ്? ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് പുറത്തേക്ക് പോവാ. ഇതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവുകളാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെലവുണ്ടാകും ബിസിനസ്സിൽ? ഒരുപാട് ചെലവുകൾ നമ്മൾ എവിടെ നടക്കുന്നുണ്ട്? നമ്മുടെ ബിസിനസ്സിന്റെ അകത്ത് നടക്കുന്നുണ്ട്. ഒരുപാട് ചെലവുകൾ ഉണ്ടാകും നമ്മുടെ ബിസിനസ്സിൽ. ഫസ്റ്റ് വേണം നമുക്ക് ഒന്ന് നോക്കാം, സാലറി. നമ്മൾ എന്ത് ചെയ്യണം? ജോലിക്കാർക്ക് പൈസ കൊടുക്കണ്ടേ? ജോലിക്കാർ വർക്ക് ചെയ്താൽ അവർക്ക് സാലറി കൊടുക്കണ്ടേ? അപ്പൊ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്, ഒരു വ്യക്തിയാണ് ബിസിനസ്സിന്റെ കയ്യിലുള്ള ക്യാഷ് പുറത്തേക്ക് പോവാണ്. അപ്പൊ സാലറി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. ഇനിയിപ്പോ നമ്മുടെ ബിസിനസ്സിന് റൂമിൽ എന്ത് കൊടുക്കണം? റെന്റ് പെയ്ഡ്. പെയ്ഡ് ശ്രദ്ധിക്കണം, പേശിയാണ് കൊടുക്കാണ് റെന്റ് പെയ്ഡ്. നമ്മൾ ബിസിനസ്സിന് എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം. ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ചെലവാണ്. നമ്മൾ റെന്റ് കൊടുക്കണം, ബിസിനസ്സിനെ സംബന്ധിച്ച് ചെലവാണ്. ഇനി നമുക്ക് എന്ത് കൊടുക്കാനുണ്ട്? ഒരു കമ്മീഷൻ കൊടുക്കണം. കമ്മീഷൻ പെയ്ഡ്. കമ്മീഷൻ പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് എന്താണ്? ചെലവാണ്. നമ്മൾ എന്ത് കൊടുക്കാണ്? കമ്മീഷൻ കൊടുക്കാണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ചെലവാണ്. എന്ത് കൊടുക്കാൻ? നമ്മള് കമ്മീഷൻ കൊടുക്കുകയാണ്. നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷോ ചെക്കോ പുറത്തേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ബിസിനസ്സിന്റെ അകത്ത് നിന്ന് ക്യാഷോ ചെക്ക് പുറത്തേക്ക് പോവാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? എക്സ്പെൻസ്, ചെലവ്. നിങ്ങളെ വീട്ടിലത്തെ കാര്യം തന്നെ എടുത്താൽ മതി, സാധനങ്ങൾ വാങ്ങാൻ ചെലവുണ്ടാവും, ഉണ്ടാവില്ലേ? അപ്പൊ നമ്മളിവിടെ നമുക്ക് എന്തുകൂടി കൊടുക്കാം? നമ്മളിപ്പോ കമ്പ്യൂട്ടർ വാങ്ങുകയാണ്, പർച്ചേസ്. നമ്മളെ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്? ചെലവാണ്. അപ്പൊ സെയിൽസ് ഒരു ഇൻകം ആയിരുന്നു, വരവായിരുന്നു. വിൽക്കുമ്പോ നമുക്ക് പൈസ ഇങ്ങോട്ടേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെ ക്യാഷ് കൊടുക്കുകയാണ്. അപ്പൊ ക്യാഷ് പുറത്തേക്ക് പോവാണ്. അത് നമ്മളെ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് അഥവാ എന്താണ്? ചെലവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് ആൻസിന് ഈയും എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമ്മൾ അടിത്തറ ഇട്ടു. ഇപ്പൊ എല്ലാവരും ഒരു അടിത്തറയായി. എല്ലാവർക്കും ആലീസ് പഠിച്ചതോടുകൂടി, എ ഫോർ അസെറ്റ്, എൽ ഫോർ ലാബിലിറ്റി, ഐ ഫോർ ഇൻകം, സി ഫോർ ക്യാപിറ്റൽ, ആൻഡ് ഇ ഫോർ എക്സ്പെൻസ്. ക്ലിയർ അല്ലേ?
എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഒന്നുകൂടി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ തന്നെ കാണാം. എന്നിട്ട് നമുക്കിപ്പോ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് നമുക്ക് ട്രാൻസാക്ഷൻ ആണ്. അതായത് നമ്മളിപ്പോ അക്കൗണ്ട്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആലീസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷനിലേക്ക് കടന്നു. സിമ്പിൾ ആയിട്ട് അസറ്റ് ഏതാണ്, എക്സ്പെൻസ് ഏതാണ്, ലാബിലിറ്റി ഏതാണ്, ക്യാപിറ്റൽ ഏതാണ്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇതാദ്യം എല്ലാവരും പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ അക്കൗണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ബോർഡിൽ എന്ത് എഴുതി, ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിരുന്നു. എന്താ എഴുതിയത് ഇവിടെ? ട്രാൻസാക്ഷൻസ്. എന്താണ് ട്രാൻസാക്ഷൻ? എന്താണ് ട്രാൻസാക്ഷൻ? ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ അകത്ത് വരുന്ന ഇടപാടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. സാധനം വാങ്ങുക ട്രാൻസാക്ഷൻ ആണ്, സാധനം വിൽക്കുക ട്രാൻസാക്ഷൻ ആണ്, റെന്റ് കൊടുക്കുക ട്രാൻസാക്ഷൻ ആണ്, സാലറി കൊടുക്കുക ട്രാൻസാക്ഷൻ ആണ്, ബോണസ് കൊടുക്കുക ട്രാൻസാക്ഷൻ ആണ്. ബിസിനസിന്റെ അകത്ത് വരുന്ന എല്ലാ ഇടപാടുകളെയും നമുക്ക് എന്ത് എന്ന് പറയാം, ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻ ഇതാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. സിമ്പിളായിട്ട് മനസ്സിലാവും, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ, അങ്കിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ. അങ്കിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പൊ നമ്മൾ നമ്മുടെ കമ്പനി തുടങ്ങുകയാണ്. നമ്മുടെ കമ്പനിയുടെ പേര് എന്താണ്? എ ബി സി ട്രേഡേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടറിന്റെ ഒരു സ്ഥാപനമാണ് എ ബി സി ട്രേഡേഴ്സ് ആണ്. ഓണറുടെ പേരാണ് എന്ത്? അഖിൽ. ഓണർ എന്ത് കൊണ്ടുവന്നു? ക്യാഷ് കൊണ്ടുവന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അഖിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അഖിൽ എന്ത് കൊണ്ടുവന്നു? ക്യാഷ് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് തുടങ്ങി? ബിസിനസ് തുടങ്ങി. അപ്പൊ അഖിൽ ബിസിനസ്സിലേക്ക് എന്ത് ഇട്ടിട്ടുണ്ട്? ക്യാഷ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ഓണർ എന്തൊക്കെ ബിസിനസിന്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഓണേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ്സിനെ നമ്മൾ പറയുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ഇത് ആദ്യം വായിക്കാം, ട്രാൻസാക്ഷൻ നല്ലോണം വായിക്കാം. ട്രാൻസാക്ഷന്റെ മീനിങ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഈ ഒരു ട്രാൻസാക്ഷന്റെ മീനിങ് എന്താ? അഖിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അഖിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്ത് കൊണ്ടുവന്നു? ക്യാഷ് കൊണ്ടുവന്നു. ബിസിനസ്സിലേക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്തു? ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ അഖിൽ കൊണ്ടുവന്നത് എന്താണ്? ക്യാഷ് ആണ്. അതേപോലെ അഖിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താൽ ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മൾ പറയുന്ന പേരാണെന്ത്? അഖിലിന്റെ ഒരു എന്ത് വന്നിട്ടുണ്ട് അവിടെ? ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളായി, ഒന്ന് അഖിൽ കൊണ്ടുവന്നത് ക്യാഷ് ആണ്, ഒന്ന് അഖിൽ ബിസിനസിന്റെ അകത്തേക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്തു? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, പൈസ എടുത്ത്. ആ പൈസ എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാഷ് എന്തും ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ക്യാപിറ്റൽ എന്ന് പറയും. അപ്പൊ ഇവിടെ അഖിലിന്റെ ക്യാപിറ്റൽ അല്ലേ? അഖിൽ ക്യാഷ് കൊണ്ടുവന്ന് എവിടെ കിട്ടിയിട്ടുണ്ട്? ബിസിനസ്സിലേക്ക് കിട്ടി. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്യാഷ് എന്ന് പറഞ്ഞാൽ, ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന്റെ അകത്തുള്ള വാല്യൂ ഉള്ള ഒരു വസ്തുവാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പണമാക്കി മാറ്റാൻ പറ്റുന്ന വാല്യൂ ഉള്ള വസ്തുവാണ് നമ്മൾ ക്യാഷ്. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അസറ്റ് ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മുടെ ആലീസിന്റെ അകത്തുള്ള. അപ്പൊ നമ്മളിവിടെ ആലീസിനെ നമ്മൾ എഴുതി, ആലീസിന്റെ അകത്തുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. അഖിലിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സി ആണ്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, ഈ ഒരു ട്രാൻസാക്ഷനകത്ത് ക്യാഷ് ഒരു അക്കൗണ്ട് ആണ്, അഖിലിന്റെ ക്യാപിറ്റൽ ഒരു അക്കൗണ്ട് ആണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ആണ്. അടുത്തൊരു ട്രാൻസാക്ഷനിലേക്ക് പോവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാവും, ശ്രദ്ധിക്കാം. അടുത്തൊരു ട്രാൻസാക്ഷൻ ആണ് സാലറി പെയ്ഡ് ബൈ ക്യാഷ്. ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. എന്താ ട്രാൻസാക്ഷൻ പറയുന്നത്? സാലറി പെയ്ഡ് ബൈ ക്യാഷ്. ആദ്യം നിങ്ങൾ ട്രാൻസാക്ഷന്റെ മീനിങ് ആദ്യം പഠിക്കാം, ഇതെന്താ മീനിങ് ചെയ്യുന്നത് ആദ്യം പഠിക്കാം. എന്താണ് സാലറി പെയ്ഡ് ബൈ ക്യാഷ്? അപ്പം നമ്മൾ എന്ത് കൊടുത്ത്? നമ്മുടെ ബിസിനസ്സിന് സാലറി കൊടുത്ത്. എന്തായിട്ട് കൊടുത്ത്? ക്യാഷ് ആയിട്ട് കൊടുത്ത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പെയ്ഡാണ്. പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുകയാണ്. പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ്. നമ്മൾ എന്താ കൊടുത്തത്? സാലറിയാണ്. എന്തായിട്ടാണ് കൊടുത്തത്? ക്യാഷ് ആയിട്ട് കൊടുത്തത്.
സാലറി കൊടുത്തു എന്തായിട്ട് കൊടുത്തു ക്യാഷ് ആയിട്ട് കൊടുത്തു അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് നമ്മൾ കൊടുത്തത് എന്താണ് സാലറി ആണ് നമ്മൾ കൊടുത്തത് കയ്യിൽ നിന്ന് പോയത് എന്താണ് ക്യാഷ് ആണ് അപ്പൊ നേരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ നമ്മുടെ ആലീസ് ഇവിടെ കാണട്ടോ ആലീസ് ഇവിടെ കാണാം ആലീസിനകത്ത് സാലറി സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ സാലറി കൊടുക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള ക്യാഷ് പോവുകയാണ് സാലറി കൊടുക്കുക പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലുള്ള ക്യാഷ് പുറത്തേക്ക് പോവാണ് അങ്ങനെ ബിസിനസ്സിന് ക്യാഷ് പുറത്തേക്ക് പോകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അപ്പൊ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എക്സ്പെൻസ് ആണ് സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ക്യാഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തിനാണ് നമ്മുടെ ബിസിനസ്സിനകത്തുള്ള വാല്യൂ ഉള്ള വസ്തുവിൽ എടുത്താൽ മതി ക്യാഷ് എപ്പോഴും എപ്പോഴും എന്താണ് ഒരു അസറ്റ് ആയിരിക്കും എന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ വരിക അസറ്റാണ് അപ്പൊ നമ്മൾ സാലറിയുടെ ഗ്രൂപ്പ് എക്സ്പെൻസ് ആണ് ആലീസ് സാലറിയുടെ എക്സ്പെൻസ് ആണ് ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് അസെറ്റാണ് കാരണം വാല്യൂ ഉള്ള വസ്തുവാണ് ക്യാഷ് എപ്പോഴും എന്തായിട്ടാണ് വരിക അസെറ്റാണ് വേറൊരു എക്സാമ്പിളിലേക്ക് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കാം ട്രാൻസാക്ഷൻ നോക്കും നിങ്ങൾ പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ് അപ്പൊ നല്ലോണം ട്രാൻസാക്ഷൻ വായിക്കാം ട്രാൻസാക്ഷന്റെ മീനിങ് ആദ്യം മനസ്സിലാക്കാം ഇവിടുത്തെ ട്രാൻസാക്ഷന്റെ മീനിങ് എന്താ നമ്മൾ പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി എന്താ വാങ്ങിയത് ഫർണിച്ചർ വാങ്ങി എന്ത് കൊടുത്ത് വാങ്ങി നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങി അപ്പൊ നമ്മൾ വാങ്ങിച്ച സാധനം ഫർണിച്ചറാണ് ഫർണിച്ചർ നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് വാങ്ങിയത് ഫർണിച്ചർ വാങ്ങി ഓക്കെ അപ്പൊ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്താ വന്നത് ഫർണിച്ചർ വന്നേ അപ്പൊ നമ്മൾ ഫർണിച്ചർ വാങ്ങിയാൽ നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് എന്താ വന്നത് ഫർണിച്ചറാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നത് ഫർണിച്ചർ വരുമ്പോ നമ്മുടെ ബിസിനസ്സിന് എന്താ പോയത് നമ്മുടെ ബിസിനസ്സിന് പോയത് എന്താണ് ക്യാഷാണ് നമ്മുടെ ബിസിനസ്സിന് പോയത് അപ്പൊ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് വന്നു ഫർണിച്ചർ വന്നു നമ്മുടെ ബിസിനസ്സിന് എന്താ പോയത് ക്യാഷ് ആണ് പോയത് അപ്പൊ ഇവിടുത്തെ രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ് ഫർണിച്ചർ അക്കൗണ്ട് വരും ക്യാഷ് അക്കൗണ്ട് ഒന്ന് ഫർണിച്ചറാണ് ഒന്ന് ക്യാഷ് ആണ് നമ്മളിവിടെ ഞാൻ എന്ത് എഴുതി നമ്മുടെ ആലീസ് ഞാൻ എഴുതി ആലീസ് നമ്മൾ പഠിച്ചതാണ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു അസെറ്റാണ് നമുക്കറിയാം വാല്യൂ ഉള്ള ഒരു വസ്തുവാണ് ഫർണിച്ചർ അപ്പൊ ഫർണിച്ചർ ഞാൻ എന്താക്കിയിട്ട് എഴുതി ഇവിടെ അസെറ്റ് എഴുതി ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസെറ്റാണ് കാരണം ക്യാഷും എന്താണ് വാല്യൂ ഉള്ളൊരു വസ്തുവല്ലേ ക്യാഷ് എന്ന് പറഞ്ഞാൽ അപ്പൊ ക്യാഷ് ഇവിടെ എന്താണ് വരിക അസെറ്റാണ് വരിക അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾ ഇങ്ങനെ എഴുതി നോക്കണം കുറച്ച് ട്രാൻസാക്ഷൻ എടുത്തിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങനെ ചെയ്ത് അതിനകത്ത് രണ്ട് അക്കൗണ്ട് ഏതാ നോക്കുക ഇത് ആലീസിൽ ഏതിന് വരും എന്നുള്ളത് നിങ്ങൾ നോക്കുക കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം എല്ലാവരും ശ്രദ്ധിക്കുക കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എന്താ ട്രാൻസാക്ഷൻ കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് കമ്മീഷൻ റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കമ്മീഷൻ നമുക്ക് കിട്ടിയതാണ് കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ കിട്ടി എന്നാണ് കമ്മീഷൻ പെയ്ഡ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ കൊടുത്തു എന്നാണ് ഇവിടെ നമുക്ക് കമ്മീഷൻ കിട്ടി അപ്പൊ നമുക്കൊന്ന് കമ്മീഷൻ റിസീവ്ഡ് ക്യാഷ് അപ്പൊ ഞാൻ ഇവിടെ എഴുതി എന്ത് ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതി അതേപോലെ തന്നെ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിരുന്നു ഇതിന് താഴെ ഞാൻ എന്ത് എഴുതി വെച്ചു നമ്മുടെ ആലീസ് ഞാൻ എഴുതി വെച്ചു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞു ആലീസ് എഴുതി വെച്ചു ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു അസെറ്റ് ആണ് നമുക്കറിയാം ക്യാഷ് എപ്പോഴും അസെറ്റ് ആണ് കമ്മീഷൻ റിസീവ്ഡ് കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ കമ്മീഷൻ കിട്ടി നമുക്ക് ഇങ്ങോട്ടേക്ക് കമ്മീഷൻ കിട്ടി കമ്മീഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ഓർ ചെക്ക് നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് നമ്മുടെ ബിസിനസ്സിന്റെ അകത്തേക്ക് ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊരു എന്താണ് ഐ ആണ് അതായത് ഇൻകമാണ് കാരണം നമുക്ക് ക്യാഷ് ഓർ ചെക്ക് വരികയാണ് കമ്മീഷൻ പെയ്ഡ് ആയിരുന്നെങ്കിൽ എക്സ്പെൻസ് ആയിരുന്നു കമ്മീഷൻ റിസീവ്ഡ് ആയതുകൊണ്ട് ഇവിടെ എന്താണ് വരിക ഇൻകമാണ് കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകമാണ് അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ബുക്സ് നോക്കി എന്ത് ചെയ്യുക കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം എന്ത് ചെയ്യുക രണ്ട് അക്കൗണ്ട് എഴുതുക ഒരു ട്രാൻസാക്ഷൻ അകത്ത് വരുന്ന രണ്ട് അക്കൗണ്ടുകൾ എഴുതുക എന്നിട്ട് നമ്മളുടെ ആലീസിന്റെ അകത്ത് ആലീസ് AALICE ആലീസിന്റെ അകത്ത് ഏതിലാണ് ഇത് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ തന്നെ എഴുതി നോക്കുക ആലീസിൽ അസെറ്റ് ആണോ എക്സ്പെൻസ് ആണോ ലാബിലിറ്റി ആണോ ഇൻകം ആണോ ക്യാപിറ്റൽ ആണോ ഏതാണ്
നമ്മൾ എഴുതിയിട്ടുള്ള ഈ രണ്ട് അക്കൗണ്ട് ഏതിലാണ് വരിക എന്നുള്ളത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം, കുറേ പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ. ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഗോൾഡൻ റൂൾസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചാലും ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ നേരെ എന്തിലേക്ക് കടക്കും, ഗോൾഡൻ റൂൾസിലേക്ക് നമ്മൾ കടക്കും. അതിൻ്റെ മുന്നേ ഈ ഒരു ആലീസും ഈ ഒരു എക്സാമ്പിൾസും കുറച്ചെണ്ണം നിങ്ങൾ തന്നെ എഴുതുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കുക, ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. അപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം, എങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇത്രയും ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ കാണാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കാണാൻ എങ്കിലേ തറായിട്ട് നിങ്ങൾ ചെയ്ത് വെക്കുക. അടുത്തൊരു പാർട്ടിലേക്ക് കടക്കുമ്പോൾ, നമ്മുടെ ഗോൾഡൻ റൂൾസിലേക്ക് കടക്കുമ്പോൾ, ഇത് തറായതിന് ശേഷം അതിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം എപ്പോഴും പറയും പോലെ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.